നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല കലോത്സവത്തിൽ വീണ്ടും SFIയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പുതിയ ആരോപണം. കത്തിക്കുത്ത് കേസ് പ്രതിയായ SFI നെയ്യാറ്റിൻകര ഏരിയ സെക്രട്ടറി ആരോമൽ കലോത്സവത്തിൽ വോളണ്ടിയറായി പ്രവർത്തിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. തിരുവനന്തപുരം ഫൈനാൻസ് കോളേജ് വിദ്യാർത്ഥി കൂടിയായ ആരോമൽ കോഴി ആരോപണത്തിൽ വിധികർത്താവ് ഷാജി ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു വയ്ക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കോഴക്കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി കേസിലെ രണ്ടും മൂന്നും പ്രതികളായ ജോമറ്റും സുരേഷും കഴിഞ്ഞ ദിവസം മുന്നോട്ട് വന്നിരുന്നു. കേസിലെ ഒന്നാം പ്രതിയും പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ മാർഗംകളിയുടെ വിധികർത്താവുമായിരുന്ന PN ഷാജി, അതായത് ഷാജി പുത്തട്ടയെ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി ഇരുവരും വെളിപ്പെടുത്തി. കണ്ണൂരിലെ വീട്ടിൽ വെച്ചാണ് അതിനുശേഷം ഷാജി ആത്മഹത്യ ചെയ്തത്. സെനറ്റ് ഹാളിന്റെ അടുത്തുള്ള മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ക്രിക്കറ്റ് ബാറ്റ്, ഹോക്കി സ്റ്റിക്ക് പോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഷാജിയെ മർദ്ദിച്ചതും ഇവർ പറയുന്നു. മർദ്ദിക്കുന്നതിനിടെ എന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുരുക്കരുത്, ജീവിക്കാൻ കഴിയില്ല, ആത്മഹത്യ ചെയ്യുമെന്ന് ഷാജി പറഞ്ഞിരുന്നു. നീ എന്തെങ്കിലും പോയി കാണിക്കുക എന്നാണ് മർദ്ദിച്ചവർ മറുപടി പറഞ്ഞത്. SFI നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. അഞ്ജു കൃഷ്ണയ്ക്ക് പുറമെ വിമൽ വിജയ്, അക്ഷയ്, നന്ദൻ എന്നീ SFI നേതാക്കളും മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. SFI പ്രവർത്തകരും തങ്ങളെ മർദ്ദിച്ചിരുന്നതായി ജോമറ്റും സൂരജും പറയുന്നു. SFI നേതാക്കൾക്കെതിരെ പോലീസിനെ സമീപിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. അതേസമയം കേസിൽ ഇരുവർക്കും ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ചു കഴിഞ്ഞു. ഏതായാലും SFIക്കാരുടെ ക്രൂരതകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ കത്തിക്കുത്ത് കേസിലൊക്കെ പ്രതിയായാലും, ഏതെങ്കിലും തരത്തിൽ ഈ കേസുകളിലൊക്കെ പ്രതിയായാലും അവർക്ക് പിന്നീട് വ്യക്തമായ അക്കോമഡേഷൻ CPM അല്ലെങ്കിൽ SFI നൽകുന്നുണ്ടോ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതും. ഏതായാലും ഇപ്പോൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ചൂടുമൊക്കെ ആയതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ പെട്ടുപോവുകയാണ് ഇത്തരം വിഷയങ്ങളെന്ന് തോന്നുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നടപടി എടുക്കേണ്ടത് പോലീസ് തന്നെയാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.